ഞായറാഴ്ച ലോക്ക്ഡൗണും രാത്രികാല കർഫ്യൂവും പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതിൽ ഇന്ന് സർക്കാരിന്റെ അവലോകന യോഗമുണ്ട്. ഉച്ചയ്ക്ക് 3:30 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗം ചേരുമ്പോഴാണ് ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക. ഞായറാഴ്ച ലോക്ക്ഡൌണും രാത്രികാല കർഫ്യൂവും പിൻവലിക്കാമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിളിച്ച യോഗത്തിൽ രാജ്യത്തെ പല വിദഗ്ധരും നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ സ്കൂളുകൾ തുറക്കുന്നതിൽ പെട്ടെന്ന് സർക്കാർ തീരുമാനം എടുക്കാൻ സാധ്യതയില്ല. തിരുവനന്തപുരത്ത് നിങ്ങളുടെ റീജിയണൽ മേധാവി ആർ അജയഘോഷ് ആയിരുന്നു. അജയഘോഷ്, കണക്കുകൾ ഏതാണ്ട് സർക്കാരിന് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അനുകൂലമായിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ, ആയിട്ടില്ല. ഇപ്പോഴേ സർക്കാർ അങ്ങനെ ചിന്തിക്കുമോ? രാത്രികാല കർഫ്യൂവും ഞായറാഴ്ച ലോക്ക്ഡൌണും ഒഴിവാകുമോ? പിരി നമ്മുടെ കയ്യിൽ നിന്നും ഇങ്ങനെ പിടിവിട്ട് പറന്നുകൊണ്ടിരുന്ന ഈ കണക്കുകൾ നമ്മുടെ പരിധിയിലേക്ക് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ കണക്കടക്കം നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കണക്കാണ്. പക്ഷേ ഈ കണക്കുകൾ മോശമായി നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരാലോചന വളരെ പ്രബലമായ രീതിയിൽ വളരെ വിദഗ്ധരായ ആളുകളുടെ ഭാഗത്തു നിന്നും തന്നെ വരികയും അതിനനുകൂലമായ ചില തീരുമാനങ്ങളും ചർച്ചകളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ വിദഗ്ധ സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയൊക്കെ ചെയ്തത്. സ്വാഭാവികമായിട്ടും ഈ മുഴുവനും അടച്ചിടുന്ന ഒരു സംഭവം ഇനി പ്രായോഗികമല്ല എന്ന് പരസ്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അയൽ സംസ്ഥാനങ്ങളെല്ലാം തന്നെ സ്കൂളുകൾ പതുക്കെ പതുക്കെ തുറക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളും കോവിഡിനോടൊപ്പം ജീവിക്കുന്ന ആ കാര്യം കുറച്ച് നാളുകളായിട്ട് പറയുകയാണെങ്കിലും അതൊന്ന് പ്രവൃത്തിഭാഗത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആലോചന വളരെ ശക്തമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ അവലോകന യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ചൊവ്വാഴ്ച നമുക്ക് അക്കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അയാൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും പിൻവലിക്കുന്ന രാത്രികാല കർഫ്യൂ എങ്കിലും പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് കരുതുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വാരാന്ത്യ കർഫ്യൂ, ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ അതുകൂടി ഒഴിവാക്കി കുറച്ചുകൂടി സുഗമമാക്കി മാറ്റാനുള്ള സാധ്യത കാണുന്നു. അതിനുശേഷം ഈ കോവിഡ് കണക്കുകൾ കുറച്ചുകൂടി താഴ്ന്നു വരികയാണെങ്കിൽ സ്കൂളുകൾ തുറക്കുന്നതിന്റെ ആലോചനയിലേക്ക് കടക്കാമെന്നുള്ള അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇന്നത്തെ ഈ അവലോകന യോഗം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ രണ്ട് തീരുമാനങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നത്. രണ്ടും ഒരുമിച്ചെടുക്കുമോ അതോ ഏതെങ്കിലും ഒരെണ്ണം ആദ്യം എടുത്ത് അതിന്റെ ഒരു പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് എടുക്കുമോ എന്നുള്ളതാണ്. തീരുമാനം ഉണ്ടായില്ല, പക്ഷേ കോളേജ് വിദ്യാർത്ഥികൾ വൈകാതെ കോളേജുകളിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലുള്ള ആലോചനയിലേക്ക് കടക്കുമോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആലോചനയിലേക്ക് കടക്കുന്നുണ്ട്. അതിനൊരു തടസ്സമായിട്ട് ഇപ്പോൾ ഉള്ളത് പിജി ഈ സുപ്രീംകോടതി കേരളത്തിലെ കോവിഡ് കണക്കുകൾ വെച്ചുകൊണ്ട് സ്ഥിതി ഗുരുതരമാണെന്നുള്ളൊരു പരാമർശം നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അതുമായി ബന്ധപ്പെട്ട അന്തിമമായ ഒരു വിധി പ്രസ്താവം 13 മാറ്റിയിട്ട് 13-ാം തീയതിക്കകം നമുക്ക് തീരുമാനിക്കാമെന്നൊരു പരാമർശമുണ്ട്. സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി ഒരു കാത്തിരിപ്പ് തീർച്ചയായിട്ടും ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം വിദ്യാഭ്യാസ വകുപ്പ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണൊക്കെ നമ്മൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഏതാണ്ടെല്ലാം ഒഴിവായിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പാകത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാർ പതുക്കെ പതുക്കെ വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.